ഞാനും സോണിമോളും സംസാരിക്കാൻ വേണ്ടി മുറി വന്നപ്പോ അവിടെ താത്ത ഒളിച്ചു നിൽക്കായിരുന്നു. ഈ ആൾക്കാരെയൊക്കെ കാണുന്ന പ്രശ്നമുള്ള കൂട്ടത്തിലാണെന്നാ തോന്നുന്നല്ലേ. എനിക്ക് താത്തയുടെ പലഹാരം വേണമെന്നോ? ഓ, താത്തയുടെ വീട്ടിലേക്ക് പോകണമെന്നോ? അവര് ഒരു കൈപ്പുണ്യുള്ള സ്ത്രീയാ, പിന്നെ നിന്നെ പോലെ സംസാരിക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കും നിനക്ക് അവരോട് ഇത്രയ്ക്കും സ്നേഹം തോന്നുന്നത്. എനിക്കും അവരിഷ്ടോ, സോണിക്കും അതുപോലെ തന്നെയാ. പിന്നെ പ്രത്യേകിച്ചും എന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലുള്ള പലഹാരങ്ങളാ അവരും ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ഇഷ്ടം എനിക്കും സോണിക്കും അവരോടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ സോണി വിളിച്ചു പറയാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഉമ്മയുടെ വീട് വരെ പോവാന്ന്. സോണിയുടെ വീട്ടിൽ നിൽക്കുന്ന ഭാർഗവി അമ്മയെ പോലെ മക്കളും ബന്ധുക്കളും ഒന്നും അടുത്തില്ലാത്ത ഒരു താത്തയാണ് അവര്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ക്യാൻറ്റീനി അവർ ഏതായാലും സ്ഥിരമായിട്ട് വെക്കാൻ എനിക്ക് താല്പര്യ. അങ്ങനെ അവർ നിൽക്കത്തില്ലേ, അത് നിനക്കെങ്ങനെ അറിയാം? നിന്റെ തോന്നല് അങ്ങനെ ശരിയാവണമെന്നില്ല. ഭാർഗവി അമ്മ നമ്മളെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ അവർക്ക് നമ്മളോട് ഇത്രയും സ്നേഹം. പലഹാരം ഉണ്ടാക്കിയതിന്റെ പൈസ കൊടുത്തിട്ടും അന്ന് അവർ വാങ്ങിയില്ല. പിന്നെ നമ്മള് ഭാർഗവി അമ്മയുടെ കൈ കൊടുക്കല്ലായിരുന്നോ? എന്തായാലും നിന്റെ ആവശ്യം ഇപ്പൊ തന്നെ സോണി വിളിച്ച് അറിയിച്ചേക്കാം.